ലോകമെമ്പാടും ആരാധകരുള്ള തെന്നിന്ത്യൻ സിനിമയുടെ ദളപതി വിജയ്ക്ക് ഇന്ന് 50-ാം പിറന്നാൾ. സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരം. ദി ഗോട്ട് എന്ന സിനിമ പുറത്തിറങ്ങുന്നതോടെ താരം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിയ വിജയുടെ ജീവിതയാത്ര വിമർശനങ്ങളും പരാജയങ്ങളും കൂടി നിറഞ്ഞതായിരുന്നു. രക്ഷകൻ എന്ന് കളിയാക്കുന്ന സ്റ്റീരിയോടൈപ്പ് കഥാപാത്രങ്ങളാണ് വിജയുടെ സ്റ്റാർഡം ഉയർത്തിയത്. ജീവിതത്തിലും നാടിനെ രക്ഷിക്കാൻ വരുന്ന ഒരു ദൈവമായാണ് താരത്തെ ജനങ്ങൾ കാണുന്നത്. അവരുടെ വിശ്വാസവും പ്രതീക്ഷയുമാണ് വിജയ്. തമിഴ് സിനിമയിൽ MGR മുതൽ നിലനിൽക്കുന്ന സ്റ്റാർ കൾച്ചറാണിത്. വിജയ് സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ് നടത്താറുള്ള ഓഡിയോ ലോഞ്ചുകൾ താരത്തെ ഏറെ ജനപ്രിയമാക്കുന്ന മറ്റൊരു ഫാക്ടറാണെന്ന് തോന്നുന്നു. എല്ലാ സിനിമകളും ഇറങ്ങുന്നതിന് മുൻപ് വലിയ ഓഡിയോ ലോഞ്ച് വെച്ച് ആരാധകരെ അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു താരം ഇന്ത്യയിലില്ല. 1999 തുള്ളാതെ മനവും തുള്ളും എന്ന സിനിമയിലൂടെയാണ് വിജയ് തെന്നിന്ത്യയിൽ മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചത്. കേരളത്തിൽ 100 ദിവസത്തിനടുത്ത് ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. 2000 പുറത്തിറങ്ങിയ ഖുഷി വിജയുടെ താരപദവി ഉറപ്പിച്ചു. ഷാജഹാൻ എന്ന സിനിമ എത്തിയപ്പോൾ തമിഴിലെ പോലെ തന്നെ കേരളത്തിലും വിജയ്ക്ക് ശക്തമായ ഫാൻ ഫോളോവിംഗ് ഉണ്ടായി. പ്രണയം, കോമഡി, ആക്ഷൻ എന്നിവ വിജയുടെ വിജയ ഫോർമുലയായി മാറി. 2004 ഗില്ലി വിജയ് എന്ന മാസ് ഹീറോയുടെ സ്ഥാനം ഉറപ്പിച്ചു. തമിഴിലെ ആദ്യ 50 കോടി സിനിമയാണ് ഗില്ലി. എന്നാൽ കരിയറിലെ 50-ാമത്തെ സിനിമ സുര ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. സ്ഥിരം പാറ്റേണിൽ വരുന്ന വിജയ് സിനിമകൾക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നു. വിജയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവില്ലെന്നും വിജയ് സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്നും ചില തിയേറ്റർ ഉടമകൾ പറഞ്ഞു. എന്നാൽ തുടർന്ന് എത്തിയ കാവലൻ, വേലായുധം, തുപ്പാക്കി എന്നീ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ സർക്കാർ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന് ഭയന്നിരുന്നു. തലൈവ എന്ന സിനിമ ആ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ടൈം ടു ലീഡ് എന്നായിരുന്നു സിനിമയുടെ ടാഗ്ലൈൻ. എന്നാൽ താരം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. ഇടയ്ക്ക് ED വിജയ്ക്ക് പിന്നാലെ എത്തിയിരുന്നു. എന്നാൽ താരത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചു. സിനിമകളുടെ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വിജയ്. സ്ഥിരം ക്ലീഷി സ്റ്റൈലുകളിൽ എത്തുന്ന താരത്തിന്റെ നായക കഥാപാത്രവും സിനിമകളും വിമർശിക്കപ്പെടാറുണ്ട്. എങ്കിലും തമിഴകത്തും കേരളത്തിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് വിജയ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിമർശിക്കപ്പെട്ടാലും താരത്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഹിറ്റുകളാകാറുണ്ട്. മികച്ച കൊമേഴ്ഷ്യൽ സിനിമകളാണ് വിജയുടെ സ്റ്റാർഡം ഉയർത്തുന്നത്. വിജയ് സിനിമകൾ ക്ലീഷിയാണ് എന്ന് പറഞ്ഞാലും മറ്റു താരങ്ങളിൽ നിന്നും വിജയെ വ്യത്യസ്തനാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. വിജയ് സിനിമകളിലുള്ള കഥാപാത്രങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. സിനിമ എന്ന മീഡിയം വഴി സർക്കാരിന്റെ അഴിമതികളെ അദ്ദേഹം വിമർശിക്കാറുണ്ട്. വിജയ് നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സയൻസ് ഫിക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ വിജയ് ഇരട്ടവേഷത്തിലാണ് എത്തുന്നത്. കഥാപാത്രങ്ങളുടെ പ്രായം കുറച്ച് സിനിമയിൽ അവതരിപ്പിക്കുന്ന ഡി-എയ്ജിംഗ് സാങ്കേതിക വിദ്യയും സിനിമയിൽ ഉപയോഗിക്കും. ക്യാപ്റ്റൻ അമേരിക്ക, സിവിൽ വാർ, ക്യാപ്റ്റൻ മാർവൽ എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിൽ ഡി-എയ്ജിംഗുമായി VFX ചെയ്ത ലോല VFX ആണ് ഗോട്ടിന് വേണ്ടിയും ഡി-എയ്ജിംഗ് ചെയ്യുന്നതെന്നത് പ്രതീക്ഷയേകുന്ന കാര്യമാണ്. September 5 ഗോട്ടിന്റെ റിലീസ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.